കാണിച്ചു നടക്കുന്നതും വന്നു ഒന്ന് തീരെ കൾച്ചർ ഇല്ലാതായി ബ്ലഡി കൺട്രി പീപ്പിൾ ആടുങ്ങൾ ആരെയും കാണിക്കാതെ നടക്കുന്നതുമായി എന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലോ ആൻഡ് ഓർഡർ പറയാൻ പോവുകയാണ്. ഇത് പറയാനാണ് എത്ര ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വന്നത്. അതായത് വിസിൽ എല്ലാവരുടെയും കയ്യിലുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, കാരണം നിങ്ങൾ ശക്തി ഊതിയിട്ട് വിസിൽ എടുത്ത ശബ്ദം വന്നില്ലെങ്കിൽ ശ്വാസകോശത്തിനാണ് കേട് കേട്ടോ. നീ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയും, കാരണം അതൊരു വെറും സ്പോഞ്ച് പോലത്തെ ഒരു കാര്യമാണ്. നിങ്ങൾ വെറുതെ ഊതി ഊതി അതിനെ കെടുത്തരുത് കേട്ടോ. നിനക്ക് വിവരമില്ലെങ്കിലും നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു മുനി മരുഭൂമിയിൽ അകപ്പെട്ടു പോയി. മുനി വെജിറ്റേറിയൻ ആണ്, നോട്ട് ദ പോയിന്റ്. അപ്പൊ അങ്ങനെയാണല്ലേ. അദ്ദേഹത്തിനാണെങ്കിൽ നല്ല വിശപ്പും. കാലം ചത്തോ, ഇവരെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരമായില്ലേ. പക്ഷെ അവിടെ ഒരു എലി മാത്രമാണ് ഉള്ളത്. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? അപ്പോൾ മുനി എന്ത് കഴിക്കും? രണ്ട് ബോണ്ട, ഒരു സവാളവട, ഒരു സുഗിയൻ. മുനി എലിയെ അടിച്ച് പരിപ്പാക്കും. ആ പരിപ്പ് എടുത്ത് മുനി എലിയെ അടിച്ച് പരിപ്പാക്കും. ആ പരിപ്പ് എടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രാന്ത തലക്ക് കേറിയ പിന്നെ എന്താ ചെയ്യുക? അയ്യോ, എന്റെ പൂന്റെ മോനെ ഉറങ്ങിക്കോ, അതാ നല്ലത്. താങ്ക് യു. വളിച്ച തമാശ കേക്കണ്ടല്ലോ. എന്തോടോ പൊട്ടം പൂരം കണ്ടോടോ നോക്കി നിൽക്കുന്നത്. സ്പൈഡർമാനും മനുഷ്യനും തമ്മിലുള്ള സാമ്യം. മനുഷ്യനകത്ത് ചട്ടിയിടും, സ്പൈഡർമാൻ പുറത്ത് ചട്ടിയിട്ടും. നിങ്ങൾ ഡയറക്ടർ പറഞ്ഞേക്കുന്നത്. അതൊക്കെ മോശമല്ലേ. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് രണ്ടുപേരും എപ്പോഴും നെറ്റിലാണ്. ചേട്ടനീ രണ്ടു കടത്തിലും പടിയല്ലേ. എനിക്കിങ്ങനെ തമാശ പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. പെണ്ണുങ്ങളെല്ലാം കാണിച്ചു നടക്കുന്നതും ആടുങ്ങൾ ആരെയും കാണിക്കാതെ നടക്കുന്നതുമായ പിള്ളേരല്ലേ പുള്ളാക്കല്ലേ എന്ന് വിചാരിക്കുന്നതോറും തലയെ കയറിയിരുന്ന് പൊറോട്ട അടിക്കുക. നമ്മൾ നിങ്ങൾ വൃത്തികെട്ട രീതിയിലൊന്നും ചിന്തിക്കരുത്. നേരെ നല്ല ക്വസ്റ്റ്യൻസ് നമ്മളോട്. ഫാമിലി കാണുന്ന പരിപാടിയല്ലേ. എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ? നിങ്ങൾ വൃത്തികെട്ട രീതിയിലൊന്നും ചിന്തിക്കരുത്. നേരെ നല്ല ക്വസ്റ്റ്യൻസ് നമ്മളോട്. ഫാമിലി കാണുന്ന പരിപാടിയല്ലേ. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്തമാനം കേട്ടിട്ട്. ഒരാൾ വന്ന് ടി വിയിൽ ന്യൂസ് കാണുകയായിരുന്നു. പെട്ടെന്ന് അയാൾ അത് തല്ലി പൊട്ടിച്ചു. എന്തുകൊണ്ട്? പത്തേമുക്കാലിന് കവലയിൽ നിന്നൊരു ബസ് ഉണ്ട്. അല്ലേ തന്നെ എന്റെ വാരഫലത്തിൽ ഈ ആഴ്ച ഒരു തന്നെ തല്ലൊന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, കൂടുത്ത മുണ്ടായിച്ച് ആ റോഡ് സൈഡ് വിരിച്ചിട്ട് ഇറക്കാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്.